നങ്കാണ്, നങ്ക് കറിയാണ്. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാ, ചൂടാക്കി രാവിലത്തേക്ക് വേണ്ടി എടുക്കാണ്. അപ്പൊ നമ്മള് ഇന്ന് കറി വെക്കാൻ പോകുന്നത് ഉപ്പിയിലുള്ള വെളിച്ചെണ്ണ തീർന്നു. അപ്പൊ നമുക്ക് ഈ സ്പ്രേ ചെയ്യണ വെളിച്ചെണ്ണ എടുക്കാം. ഉപ്പിയിലുള്ള വെളിച്ചെണ്ണ അതിലാണ്ടോ തീർന്നു, തീർന്നിരിക്കെ അടിയുടെ വെളിച്ചെണ്ണു, അതിന് പോരില്ല. അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള വെളിച്ചെണ്ണ അതേ കഴിച്ച് കൊടുക്കാം. വീഡിയോയിൽ കാണുമ്പോ ഒന്നുമില്ലാത്തോലെ, നേരിട്ടാണ് ഇച്ചിരി ഒഴിച്ചോട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇതൊക്കെ ചട്ടിയൊക്കെ ചൂടായി, നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടിയിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലി പിടിച്ചതാണ് ചേർത്തത്. കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാണ്. നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നമുക്ക് ഇതിനകത്തേക്ക് കഷ്ണങ്ങൾ ഇടാം കേട്ടോ. നിരത്തി 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 വെക്കാറുണ്ട്. നല്ല സ്മെല്ലൊക്കെ വീട്ടിലെ കുക്കിംഗ് ഒക്കെ നീയല്ല ചെയ്യണത്.
അതാ വീട് തുടച്ചിടും. തുടച്ചിടോ? അയ്യോ, പിന്നെ ചെയ്യും? ഒരിച്ചെടുത്ത് വരണ്ടല്ലേ അവ ആ ഒരു ഒരേ മഞ്ഞളും കൂടി വന്നാലും കൂടി വന്നിട്ടുണ്ട്. ഒരുവിധം ചാറൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് വറവിടാം, ഗ്യാസ് ഓഫ് ചെയ്യാം. ചാറൊക്കെ നന്നായി പറ്റിയിട്ടുണ്ട്. ചട്ടി ഒരുവിധം ചൂടായിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ അയച്ചു കൊടുക്കാം. പൊക്കും എന്റെ കയ്യിൽ അടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് വറവിടാ അല്ലേ? കോടങ്ങാറായി തുടങ്ങിയിട്ടുണ്ട്. നല്ല കോടങ്ങാറാകുമ്പോൾ നമുക്കത് ഒക്കെ ഇട്ട് അതിനകത്തേക്ക് ആക്കാം കേട്ടോ. ഇത് നന്നായിട്ട് നല്ല ബ്രൗൺ കളർ, ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതിനകത്തേക്ക് തട്ടാം. ഓക്കെ ഓക്കെ, നമുക്ക് ഇഷ്ടമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. മണം മാറി അല്ലേ? അപ്പൊ ഗൈസ്, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻകറി നല്ല അസലായിട്ടുണ്ട്. എല്ലാരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും